ഹായ് ഫ്രണ്ട്സ്, ജേംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ പൊട്ടാറ്റോ ടോഫി സമൂസ ഉണ്ടാക്കി നോക്കട്ടോ. നല്ല അടിപൊളി സമൂസ ഇട്ടോ, ഉണ്ടാക്കാൻ അത്ര റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം. കാണുമ്പോൾ തന്നെ നമ്മുടെ മിഠായിന്റെ കവർ പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ച മാതിരില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കട്ടോ. നേരെ അങ്ങോട്ട് വീഡിയോക്ക് പോയാലോ, അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൻ തന്നെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുവാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവിടെ ഒരു കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുള്ളത്, ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നല്ലോണമുണ്ട് മിക്സ് ആക്കി എടുക്കാം. ശേഷം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുക്കുക. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മൈദ ഒന്ന് കുഴച്ച് പരുവത്തിലാക്കാൻ റിസ്ക് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളൊക്കെ വളരെ സിമ്പിളാണ്. അതേപോലെ കയ്യിൽ പിടിക്കുമ്പോൾ ഉണ്ട പിടിക്കാനും പറ്റണം, അതേപോലെ തന്നെ ഇതേപോലെ പൊടിക്കാനും പറ്റണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചാണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് പരുവത്തിലാക്കുക. ആവശ്യത്തിനനുസരിച്ച് നല്ല സോഫ്റ്റാണ് വരെ കുഴച്ചെടുക്കുക. അങ്ങനെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. അതിലേക്ക് ഇത് ഡ്രൈ ആവാണ്ടിരിക്കാൻ അല്പം ഓയിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. മസാല ഉണ്ടാക്കാനായി വേവിച്ച് 2 ഉരുളക്കിഴങ്ങോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്, അത് തൊലിയൊക്കെ കളഞ്ഞാൽ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാണ്ട് ഇതേപോലെ അങ്ങോട്ട് ആക്കി എടുക്കാൻ, നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഒരു സവാളയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അതേപോലെ തന്നെ അല്പം മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഉള്ളിയും അതേപോലെ തന്നെ മല്ലിയിലും ഉരുളക്കിഴങ്ങനെ നല്ലോണം മിക്സ് ആയിക്കോട്ടെ. ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ റവപ്പൊടിയായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു പച്ചമുളകും കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് എരിവ് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മസാല ഒക്കെ നല്ലോണം റെഡി ആയിക്കോട്ടെ, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ശേഷം 1/2 ടീസ്പൂൺ മുളകുപൊടി കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. കഴിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ ഗരം മസാല ഇതേപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം അതേപോലെ ചിക്കനോ ബീഫോ ഉണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ആഡ് ചെയ്തെടുക്കുക, ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് വേവിച്ചെടുത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ മസാല ഇവിടെ റെഡി. അങ്ങനെ നമ്മൾ മസാല കുഴച്ച് അങ്ങനെ അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുത്ത് ഇതേപോലെ ചെറിയ റോളുകളാക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെ പറയാം. ഇതേപോലെ ചെറിയ ചെറിയ റോളുകളാക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെക്കുക. നേരത്തെ എടുത്ത് വെച്ച മാവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഇതേപോലെ ഒന്ന് റോളാക്കി എടുക്കുക. എന്നിട്ട് ഒന്ന് സെൻ്റർ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഒരു 10-15 പീസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം, എന്നാലേ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുള്ളൂ. സെൻ്റർ ഭാഗം കട്ട് ചെയ്താണ്ട് ഇതേപോലെ 2 പീസ് അങ്ങോട്ട് ആക്കി എടുക്കുക, കാരണം ചെറിയ ചെറിയ പീസുകളാണ് നമുക്ക് വേണ്ടത്. ശേഷം അതിൽ നിന്നൊരു പീസ് എടുത്തുകൊണ്ട് ഒന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുക്കുക. പരത്തി എടുക്കുമ്പോൾ കുറച്ച് നീളത്തിൽ വേണം പരത്തി എടുക്കാനായിട്ട്, നമുക്കിത് ഒരു മിഠായിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പരത്തി എടുക്കുക. ശേഷം അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്യുക, അറ്റം വരെ കട്ട് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് മിഠായിൻ്റെ പോലെ ഒന്ന് മടക്കി എടുക്കാനുള്ളതാണ്. ശേഷം മാറ്റി വെച്ച മസാല എടുത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലാണ്ട് വെച്ചെടുത്തുകൊണ്ട് 2 സൈഡും ഇതേപോലാണ്ട് മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. എന്നിട്ട് സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് കയ്യിലേക്കാണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ മിഠായിൻ്റെ കവർ മടക്കുന്ന മാതിരി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡും ഒരേ മാതിരി ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത്ര പണിയുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം കൂടി ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ ഭാഗം ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്താണ്ട് മസാല സെൻറ്റർ ഭാഗത്ത് ഇതേപോലാണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ഓപ്പോസിറ്റ് 2 ഭാഗം സെൻറ്റർ ഭാഗത്തേക്ക് ഇതേപോലാണ്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നാണ്ട് ഒട്ടിച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മിഠായി മടക്കണ മാതിരി ഇതേപോലെ ഒന്നാണ്ട് മടക്കി കൊടുക്കുക. സംഗതി വളരെ സിമ്പിളാട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു ഡിസൈനിങ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് ആക്കിയെടുക്കണ്ട, എല്ലാവരും മുട്ടായിൻ്റെ രൂപത്തിലായിട്ട് ഇങ്ങനെ നല്ല കിടലനായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതേപോലെ ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഏത് ഓയില ഉള്ളതെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. ശേഷം പാന് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതാ ഇതേപോലെ ടോഫി സമൂസ ആണ്ട് വെച്ച് കൊടുക്കുക. സാധാരണ പറയും പോലെ തന്നെ ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് ഇതേപോലെ ടോഫി സമൂസ എല്ലാം കൂടി ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. ലോ ഫ്ലെയിം ആക്കിയാലേ നമുക്ക് ഉള്ളുഭാഗമൊക്കെ നല്ലോണം എന്ത് ഉഷാറായി കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഓപ്പോസിറ്റൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു മുട്ടായിൻ്റെ പോലെ തന്നെ കാണുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല സിമ്പിളാണ്. അപ്പം മറക്കാണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. അപ്പോൾ കിടലം കിടലിയും വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നല്ല അടിപൊളിയായിട്ട് തന്നെ ആവുന്നുണ്ട്, അങ്ങനെ നല്ല കിടലനായിട്ട് ആയിട്ടുണ്ട്. ഒന്നുകൊണ്ട് കോരി മാറ്റി വെക്കുക. അതിൻ്റെ സൈഡ് ഭാഗം കണ്ടില്ലേ, നല്ല മുരിഞ്ഞ നല്ല കുട്ടപ്പനായിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല അടിപൊളി തന്നെ പറയാം, എണ്ണ കൂറ്റിയുണ്ട്. നല്ല അടിപൊളിയായിട്ടൊന്ന് കോരി മാറ്റി വെക്കുക, കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ എല്ലാം കൂടി ഒന്ന് ആക്കിയെടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് എല്ലാം കൂടി ഇതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക ഉണ്ടോ. നല്ല അടിപൊളിയായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് കരിച്ചെടുക്കാൻ കഴിയും നോക്കരുത്, കാരണം ഉള്ളൊന്ന് വേവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ആക്കുക. എന്നിട്ട് ശേഷം എന്ത് ചെയ്യും, ഒന്ന് കോരി മാറ്റി വെക്കാം. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കണ്ടില്ല, ഒരു മിഠായിൻ്റെ രൂപത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല മുരിഞ്ഞ് ഒക്കെ ഉഷാറായിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ട് നോക്കിയാലോ അല്ലേ. അപ്പം നേരെ അങ്ങോട്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പീസാക്കിയിട്ട് ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെ ഒന്ന് ആയിക്കോട്ടെ. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ നല്ല കിടലനായിട്ട് ആയിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഏതായാലും കഴിയില്ല. അപ്പോൾ നമ്മുടെ ചെക്കന്മാരുണ്ട്, പിള്ളേരെ നമ്മൾ പിള്ളേരെ കൊണ്ടൊന്ന് കഴിപ്പിച്ചൊക്കെ എങ്ങനെയുണ്ട് എന്ന് അതിനെടുത്ത് നോക്കി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കിടല വിഭവങ്ങളുമായി വീണ്ടും വീണ്ടും കാണാം.